നമസ്കാരം. ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ തേമ്പാമൂട് രണ്ട് DYFI പ്രവർത്തകരെ കൊന്നു. അതുപോലെ തന്നെ ഒരു SDP പ്രവർത്തകനും കൊല്ലപ്പെട്ടു. വടക്കൻ കേരളത്തിൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് എന്തൊക്കെ വന്നാലും അറുതി വരുത്തിയേ പറ്റൂ. കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയമല്ല, അതൊരു കൊലപാതകം മാത്രമാണ്. ഈ കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. പലപ്പോഴും മാധ്യമങ്ങളൊക്കെ, ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എന്നാലും അത് പ്രയോഗത്തിൽ കൂടി ശരിയല്ല. ഇതിനകത്ത് ഒന്നേ ഉള്ളൂ, കൊലപാതകം. രാഷ്ട്രീയം എന്നത് ഇതിൻ്റെ കൂടെ ചേർക്കാൻ കഴിയില്ല. പിന്നെ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും ഒക്കെ കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ പൊതുവായി സമൂഹ മാധ്യമത്തിലൂടെ ഒരാളെ കൊല്ലണം, അതും മുതിർന്ന നേതാക്കളെയൊക്കെ കൊല്ലണം എന്ന ആഹ്വാനം ചെയ്യുന്നത് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് കൊലപാതകങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഇത്തരം ദാരുണമായ സംഭവങ്ങൾക്ക് ശേഷം, ഒരു സ്ത്രീ അടങ്ങുന്ന കുറച്ച് ആൾക്കാർ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ കൊല്ലണം എന്ന ആഹ്വാനം നൽകിയിരിക്കുന്നു. അവർ ഒരു സ്ത്രീ ആയതുകൊണ്ടും നമ്മൾ മാധ്യമധർമ്മവും സാമാന്യമര്യാദയും ഒക്കെ പൊതുസമൂഹത്തിൽ പുലർത്തുന്നവരായതുകൊണ്ടും അവരുടെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ അവർ പറഞ്ഞത് എന്താണെന്ന് പറയാം. ഇത് ഹിന്ദു സേവാ കേന്ദ്രം അധ്യക്ഷൻ ശ്രീ പ്രതീഷ് വിശ്വനാഥിനെയും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും കൊല്ലണം എന്ന ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇത്. നമുക്ക് വായിക്കാം. അതായത്, പ്രതീഷ് വിശ്വനാഥനെ പോലെയുള്ള നേതാക്കന്മാരെ കൊലപ്പെടുത്തിയാൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ഒരു പരിധിവരെ അറുതി വരുത്താൻ, അല്ലെങ്കിൽ ഈ കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. തീർച്ചയായും SDPIയുടെ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ കൊല്ലുമ്പോൾ ഒരു നേതാവിനെ തെരഞ്ഞുപിടിച്ച് കൊല്ലുക എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അതിന് താഴെ ഒരാൾ മറുപടിയും ഇട്ടിട്ടുണ്ട്, കെ സുരേന്ദ്രനെ, പ്രതീഷ് വിശ്വനാഥനെ ഇങ്ങനെയുള്ള നേതാക്കന്മാരെ കൊലപ്പെടുത്തിയാൽ അന്ന് തീരും ഈ തമ്മിൽ കൊലപാതകങ്ങൾ. സേഫ് സോണിൽ നിന്ന് കുറയ്ക്കുന്ന അതിൻ്റെ ബാക്കി എന്താണ് നമുക്ക് വായിക്കാൻ പറ്റില്ല. നമുക്കൊരു പോസ്റ്റായിട്ട് ഒരാൾ അയച്ചു തന്നതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നത്. ഇത് എന്ത് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ എന്ത് സാമൂഹിക ചിന്തയാണ് ഇത്? പ്രധാനപ്പെട്ട നേതാക്കളെ, അല്ലെങ്കിൽ ആരെയും, ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും, അല്ലെങ്കിൽ ഒരു കൊച്ചു ഉറുമ്പിനെ പോലും കൊല്ലാനുള്ള അധികാരം നമുക്കില്ല എന്നിരിക്കെ, മനുഷ്യർക്കില്ല എന്നിരിക്കെ, ഇതൊക്കെയാണോ SDPIയും അതുപോലെയുള്ള ഭീകര സംഘടനകളും ഒക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ളത്? ഞങ്ങൾ ഈ വിഷയത്തിൽ ശ്രീ പ്രതീഷ് വിശ്വനാഥനോട് സംസാരിച്ചു. അദ്ദേഹം വിശദമായി പരാതി ഒക്കെ തന്നെ മുഖ്യമന്ത്രിക്കും DGP ഒക്കെ കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കെ സുരേന്ദ്രനെയും ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ പോസ്റ്റ് നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഏതായാലും അദ്ദേഹത്തിനെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ നടക്കുന്ന ഈ CPMന്റെ കൂട്ടുകെട്ടുമായി ചേർന്ന് നടക്കുന്ന ഇടത് ജിഹാദി കൂട്ടായ്മയുടെ ധൈര്യമാണ് ഇവർ കാണിക്കുന്നത്. എന്തുവന്നാലും സർക്കാർ കൂടെയുണ്ടാകും, ഇടതുപക്ഷം കൂടെയുണ്ടാകും, അല്ലെങ്കിൽ CPM കൂടെയുണ്ടാകും എന്ന ധൈര്യമാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീക്ക് പോലും ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകളും ഇത്തരത്തിൽ കൊലപാതക ആഹ്വാനങ്ങളും നടത്താനായി പറ്റുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇതൊക്കെ വളരെ സീരിയസ് ആയി ചിന്തിക്കേണ്ട കാര്യമാണ്. മതേതര കേരളം എന്നൊക്കെ പറയുന്നിടത്ത് മതസൗഹാർദ്ദവുമായി ഒത്തുചേർന്ന് മുമ്പോട്ട് പോകേണ്ട ഒരു അവസരത്തിൽ ഇത്തരം ആഹ്വാനങ്ങൾ, അതും പ്രധാനപ്പെട്ട നേതാക്കളെ, കെ സുരേന്ദ്രനെയും പ്രതീഷ് വിശ്വനാഥിനെയും ഒക്കെ കൊല്ലണം, എന്നാലേ ഇവിടെ ശരിയാവൂ എന്ന ആഹ്വാനം ചെയ്യുന്നതിന് അങ്ങനെ പറയാനുള്ള ധൈര്യം ഇവർക്ക് എവിടുന്ന് കിട്ടി എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ ആരെങ്കിലും കൊല്ലണം എന്ന് പറയാൻ പ്രത്യേകിച്ച് ധൈര്യം വേണമെന്നില്ല. പക്ഷേ ഒരു പൊതു പ്ലാറ്റ്ഫോമിലൂടെ, FB പോലെ, Facebook പോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ഇത്തരം ആഹ്വാനങ്ങൾ നടത്താൻ ഇതിപ്പോൾ ധൈര്യപൂർവ്വം, പണ്ടൊക്കെ അടക്കം പറഞ്ഞിരുന്നത് ഇപ്പോൾ ഉറക്കെ പറയുന്നു, അതിനുള്ള ധൈര്യം ഇവർക്ക് ഇവിടുന്ന് കിട്ടി എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങൾ ഇതൊക്കെ ശ്രദ്ധയോടെ തന്നെ നിരീക്ഷിക്കണം, പരിശോധിക്കണമെന്നാണ് പറയാനുള്ളത്. ഇവിടെ അല്ലെങ്കിൽ ഒരു ചോരക്കളമായി, ഒരു കുരുതിക്കളമായി കേരളം മാറും. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു വളരെ ഖേദകരമായ, ആശങ്കാജനകമായ സൂചനകൾ കൂടിയാണ് ഇത്തരം കൊലപാതക ആഹ്വാനങ്ങളൊക്കെ തന്നെ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ നിയമ നടപടി തുടർന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും മനുഷ്യനെ മനുഷ്യനായി കാണാനും പരസ്പരം സ്നേഹിക്കാനും മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പരസ്പര സഹകരണത്തോടെ മുമ്പോട്ട് പോകാനുമുള്ള ആ ഒരു മനസ്സ് ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്.